കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് എയ്ഡഡ് കോളേജുകളിലെ വിവിധ പ്രോഗ്രാമുകൾക്കുള്ള കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അപേക്ഷകർ UGCAP.UOC.AC.in/login എന്ന ലിങ്ക് വഴി ക്യാപ് ഐ ഡി, സെക്യൂരിറ്റി കീ എന്നിവ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ഇവിടെ കമ്മ്യൂണിറ്റി റിപ്പോർട്ടിംഗ് ഐക്കൺ പ്രസ് ചെയ്യുമ്പോൾ കമ്മ്യൂണിറ്റി റിപ്പോർട്ടിംഗ് വിൻഡോ ഓപ്പൺ ആവും. വിദ്യാർത്ഥികൾ അപേക്ഷാ സമർപ്പണ സമയത്ത് കൊടുത്ത എല്ലാ കമ്മ്യൂണിറ്റി ഓപ്ഷനുകളും ഈ പേജിൽ കാണാൻ സാധിക്കും. ഇവിടെ കൊടുത്ത ഓരോ ഓപ്ഷനുകൾക്കും നേരെയുള്ള റിപ്പോർട്ട് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. റിപ്പോർട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ആർ യു ഷുവർ ടു റിപ്പോർട്ട് ദ കമ്മ്യൂണിറ്റി ക്വോട്ട എന്നൊരു മെസ്സേജ് കാണിക്കും. അവിടെ ഓക്കെ എന്ന് പ്രസ് ചെയ്യുക. റിപ്പോർട്ട് എന്ന ബട്ടൺ റിപ്പോർട്ടഡ് എന്നാവുകയും റെഡ് കളർ ഗ്രീൻ കളർ ആവുകയും ചെയ്യും. വിദ്യാർത്ഥികൾ അവർക്ക് വേണ്ടത്ര ഓപ്ഷനുകളിൽ റിപ്പോർട്ട് ചെയ്യുക. വിദ്യാർത്ഥികൾ ഒട്ടും താല്പര്യമില്ലാത്ത ഓപ്ഷനുകളിൽ മാത്രം റിപ്പോർട്ട് ചെയ്യാതിരിക്കുക. അല്ലാത്ത എല്ലാ ഓപ്ഷനുകളിലും റിപ്പോർട്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള അവസാനത്തെ അവസരമാണ് ഈ റിപ്പോർട്ടിംഗ്. എല്ലാ ഓപ്ഷനുകളും റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ബട്ടൺസും റിപ്പോർട്ടഡ് എന്നാവും. കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റിന് പരിഗണിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും 30 September 5 PM സ്റ്റുഡൻറ്റ് ലോഗിൻ വഴി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്നുള്ള പുതുക്കിയ റാങ്ക് ലിസ്റ്റ് 11 October 11 PM, അതാത് കോളേജുകൾ പ്രസിദ്ധീകരിക്കുന്നതാണ്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട അതാത് കോളേജുകൾക്ക് ആവശ്യമായ വിദ്യാർത്ഥികളെ ഫോൺ മുഖാന്തരം ബന്ധപ്പെട്ട് അഡ്മിഷൻ എടുക്കാൻ നിർദ്ദേശം നൽകുന്നതാണ്. കമ്മ്യൂണിറ്റി അഡ്മിഷൻ എന്നത് ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് അല്ല. വിവിധ റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടാലും അപേക്ഷകർക്ക് അവർ ഇഷ്ടപ്പെടുന്ന ഓപ്ഷനിൽ മാത്രം അഡ്മിഷൻ എടുത്താൽ മതി. ആയതിനാൽ മാക്സിമം ഓപ്ഷനുകളിൽ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. കമ്മ്യൂണിറ്റി കോട്ടയിൽ പിന്നീടുണ്ടാവുന്ന ഒഴിവുകളിലേക്ക് പ്രസ്തുത റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെയായിരിക്കും പരിഗണിക്കുക. കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട കോളേജുകളിലെ നോഡൽ ഓഫീസർമാരെ ബന്ധപ്പെട്ടാൽ അതാത് സമയത്തെ റാങ്ക് ലിസ്റ്റ് പൊസിഷൻ അറിയാവുന്നതാണ്.